ഞാൻ നിങ്ങളോട് എന്നെ പറ്റിയുള്ള ഒരു രഹസ്യം പറയട്ടെ. എനിക്ക് ട്രാവലിംഗ് വളരെ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഞാൻ ഇന്ത്യക്ക് വെളിയിലോട്ട് ഇന്ന് വരെ എവിടെയും പോയിട്ടില്ല. അങ്ങനെ പോകാൻ ചാൻസ് കിട്ടുകയാണെങ്കിൽ പോകാൻ ആഗ്രഹിക്കുന്ന രണ്ട് സ്ഥലങ്ങളുണ്ട്. ഒന്ന് അമേരിക്കയും രണ്ടാമത്തേത് കൊറിയയും. ഈ ഇഷ്ടം ഉള്ളിൽ കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി കേട്ടോ. അങ്ങനെ ഇരിക്കാണ് ഈ അടുത്തായി ഈ രണ്ട് നാടിനെയും പറ്റി ഒരു കഥ ഇറങ്ങിയത് അറിഞ്ഞത്. എന്നാ പിന്നെ അതങ്ങ് കാണാന്ന് കരുതി ഞാൻ ഒരു കഥ കണ്ടു. കണ്ടപ്പോ വളരെ ഇഷ്ടമായി, നിങ്ങൾക്കും പറഞ്ഞു തരാന്ന് തോന്നി. അമേരിക്കക്കാരിയായ ഒരു പെൺകുട്ടി കൊറിയയിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പഠിക്കാനായി വരുന്നു. തുടർന്ന് അവളുടെ ജീവിതത്തിൽ നടക്കുന്ന രസകരമായ സംഭവങ്ങൾ വളരെ രസകരമായി പറഞ്ഞ 2023 റിലീസായ എക്സോ കിറ്റി എന്ന കഥയാണ് ഇന്ന് നമ്മൾ മൂവി മാനിയയിലൂടെ കാണാൻ പോകുന്നത്. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ കേത്രിനെ കാണിച്ചുകൊണ്ടാണ്. കേത്രിന്റെ മറ്റൊരു പേര് കിറ്റി എന്നാണ്. ആ പേരിലാണ് അവളെ എല്ലാവരും തന്നെ സംബോധന ചെയ്യുന്നത്. കിറ്റി അവളുടെ സമ്മർ ബ്രേക്ക് എൻജോയ് ചെയ്ത് ഇങ്ങനെ റിലാക്സ്ഡ് ആയി പൂളിലൊക്കെ കൂളായിരിക്കുന്ന സമയത്താണ് അവളുടെ ബോയ് ഫ്രണ്ട് ആയ ഡേവ് വീഡിയോ കോൾ ചെയ്യുന്നത്. ഡേവ് ഇപ്പോൾ ഉള്ളത് സൗത്ത് കൊറിയയിലാണ്. അവനൊരു കൊറിയക്കാരനാണ്. കിറ്റി ആകട്ടെ ഉള്ളത് അമേരിക്കയിലുമാണ്. അപ്പൊ തന്നെ മനസ്സിലായില്ല രണ്ടുപേരുടെയും ഇടയിലുള്ളത് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻ ആണ്. ഇങ്ങനെ വീഡിയോ കോൾ ഒക്കെയാണ് അവർക്കുള്ള ഏക ഒരു ആശ്വാസം. അങ്ങനെ രണ്ടുപേരും കോളിൽ കുശലം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കിറ്റിക്ക് മറ്റൊരു ഫോൺ കോൾ വരുന്നത്. അവൾ വീഗം തന്നെ ഡേയോട് ബായ് പറഞ്ഞ് ആ കോൾ അറ്റൻഡ് ചെയ്യുന്നു. വിളിച്ചവരെന്താണ് പറഞ്ഞതെന്ന് ഇപ്പൊ അറിയില്ല. പക്ഷെ ഇവൾ വളരെ എക്സൈറ്റഡ് ആയി ആണോ അതെയോ ഒക്കെ ഞാൻ ഷുവർ ആയും ജോയിൻ ചെയ്യുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നു. അതിനുശേഷം അവൾ പോകുന്നത് അച്ഛനെയും അമ്മയും കാണാനായിട്ടാണ്. അമ്മ എന്ന് പറഞ്ഞാല് രണ്ടാനമ്മയാണ്. അവരോട് മുന്നേ വന്ന ഫോൺ കോളിനെ പറ്റി കിറ്റി പറയുന്നു. അതായത് അവൾക്ക് മുന്നേ കോൾ വന്നത് കിസ് എന്ന ഒരു സ്ഥലത്ത് നിന്നാണ്. ഇത് മറ്റേ കിസ് അല്ല, മറിച്ച് സൗത്ത് കൊറിയയിലെ സിയോളിലുള്ള ഒരു സ്കൂളിൽ നിന്നാണ്. അവിടേക്ക് വിദ്യാർത്ഥിയായി ആ സ്കൂളിലേക്ക് പഠിക്കാനായി കിറ്റി സമർപ്പിച്ച ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്തു. പെട്ടെന്ന് തന്നെ വന്ന് ജോയിൻ ചെയ്ത് ബാക്കി പ്രൊസീജിയേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് അവർ പറഞ്ഞത്. ഈ കാര്യം കിറ്റി പറയുമ്പോ നീ എന്തിനാ കൊറിയയിൽ പോയി പഠിക്കുന്നത്, ഇവിടെ എന്ത് സ്കൂളൊന്നും ഇല്ലെന്ന് അച്ഛൻ ചോദിക്കുമ്പോ കിറ്റി ചില കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, കിറ്റിക്ക് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്, അത് ഡേവ് എന്ന പയ്യനാണ്. കിറ്റി പണ്ട് കുഞ്ഞായിരുന്ന സമയത്ത് കൊറിയയില് പോയപ്പോ അവിടെ വെച്ചാണ് ഡേവ് പരിചയപ്പെട്ടത്. തുടർന്ന് അവനുമായി ഫ്രണ്ട്ഷിപ്പ് ആവുകയും പിന്നീട് അത് ഒരു റിലേഷനിലേക്ക് ഇവര് വളരുന്നതിനനുസരിച്ച് വഴിമാറുകയും ചെയ്തിരുന്നു. രണ്ടാമത്തെ കാര്യം കിറ്റിയുടെ അമ്മയാണ്. കിറ്റിയുടെ അമ്മ കൊറിയയിലാണ് പഠിച്ചതൊക്കെ. അതുകൊണ്ട് തന്നെ തന്റെ കുട്ടിക്കാലത്തെ മരണപ്പെട്ട അമ്മയെ പറ്റി കിറ്റിക്ക് അങ്ങനെ പറയത്തക്ക യാതൊരു ഓർമ്മയില്ല. അവള് കുഞ്ഞായിരുന്നപ്പോ അമ്മയെ നഷ്ടപ്പെട്ടതാണ്. വളരുന്നതിനനുസരിച്ച് കിറ്റിക്ക് അമ്മയെ കൂടുതൽ അറിയണം, അമ്മ അമ്മയുടെ ടീനേജ് കാലഘട്ടം പഠിച്ച ആ സ്കൂളിൽ പോയി പഠിക്കണം, അവിടുത്തെ കൾച്ചർ അറിയണം, അതിലൂടെ അമ്മ അറിയാം എന്നൊക്കെ പല തോന്നലുകളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിന് ചില കാരണങ്ങളുണ്ട്. ലാസ്റ്റ് സമ്മർ വെക്കേഷന് മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോയപ്പോ അവിടെ അമ്മയുടെ കുറച്ച് സാധനങ്ങൾ വെച്ചിരുന്ന ഒരു വലിയ ബോക്സ് അവൾക്ക് കിട്ടിയിരുന്നു. അതിൽ നിന്ന് അമ്മയുടെ സ്കൂൾ കാലഘട്ടത്തിലെ ഫോട്ടോയും അമ്മയുടെ ആ ഒരു സ്കൂൾ യൂണിഫോമിൽ നിന്ന് അമ്മ പഠിച്ച സ്കൂൾ അറിയുന്ന അവൾ ഇതേ സ്കൂളിൽ തന്നെയാണ് ഡേയും പഠിക്കുന്നതെന്ന് അറിയുന്നു. അങ്ങനെ അവിടെ പോയാല് അമ്മയെ അടുത്തറിയാന്ന് വിചാരിച്ച പോലെ തന്നെ ഡേയുമായും സമയം ചെലവഴിക്കാലോ. ഈ രണ്ട് കാര്യങ്ങളും നടക്കുന്നതിനൊപ്പം തന്റെ പഠനവും നടക്കും. അപ്പൊ ഇത് നല്ലൊരു ഐഡിയ ആയി കിറ്റിക്ക് തോന്നുന്നു. അങ്ങനെ അവൾ ആദ്യം ഈ കാര്യത്തെ പറ്റി പറയുമ്പോ അച്ഛന് വലിയ താല്പര്യം ഇല്ലായിരുന്നെങ്കിലും ശരി നീ പോ കൊറിയയിൽ പോയി ഡേയുടെ കൂടെ ഹാപ്പി ആയിരി, ഒപ്പം തന്നെ അമ്മയുടെ ടീനേജ് കാലഘട്ടവും നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് അടുത്തറിയാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്ന് അച്ഛൻ സമ്മതിക്കുന്നു. കിറ്റിയുടെ അമ്മ ഒരു കൊറിയക്കാരിയാണ് ബേസിക്കലി, അച്ഛൻ അമേരിക്കയും. പറഞ്ഞു വരുമ്പോ കിറ്റിയുടെയും ഡേവിന്റെയും റിലേഷൻ പോലെ തന്നെയായിരുന്നു അച്ഛന്റെയും അമ്മയുടെയും റിലേഷനും. എന്തായാലും ഇവൾക്കിപ്പോ അഡ്മിഷൻ കിട്ടിയിരിക്കുന്ന കിസ് എന്നത് വേൾഡിലെ തന്നെ വലിയൊരു സ്കൂളാണ്. അതുകൊണ്ട് അവള് വളരെ എക്സൈറ്റഡുമാണ് ഈ പല കാരണങ്ങളും കൊണ്ട്. അച്ഛൻ ആദ്യം മടിച്ചെങ്കിലും സ്റ്റെപ്പ് മദറും കൂടി പറഞ്ഞ് അച്ഛനെ കൊണ്ട് സമ്മതിപ്പിച്ച് അങ്ങനെ കിറ്റി പോകാനായി റെഡിയാകുന്നു. സ്റ്റെപ്പ് മദറിനെ കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായില്ല പുള്ളിക്കാരിയും ഒരു ഇന്ത്യക്കാരിയാണ്. അങ്ങനെ യാത്ര പുറപ്പെടാനായി എയർപോർട്ടിലേക്ക് കിറ്റി വന്നിരിക്കുന്നു. അവിടെ ഇരിക്കുന്ന ടൈം ഒരു പയ്യൻ അവളെ ക്രോസ് ചെയ്ത് പോകുമ്പോ അവന്റെ ബാഗ് അവളുടെ ദേഹത്ത് തട്ടുന്നുണ്ട്. അവനൊരു സോറി പോലും എന്നിട്ട് പറയാതെ റൂഡായി നടന്നു പോകുമ്പോ കിറ്റിക്ക് ദേഷ്യം വരുന്നു. അവൾ അവനെ രണ്ടെണ്ണം പറയാനായി നോക്കുമ്പോഴാണ് അവന്റെ കഴുത്തില് കിസ് സ്കൂളിന്റെ ബാഡ്ജ് ഉള്ളത് അവൾ ശ്രദ്ധിക്കുന്നത്. ഇവനും അങ്ങോട്ടേക്ക് പഠിക്കാൻ തന്നെ പോലെ വരുന്ന ഒരു സ്റ്റുഡന്റ് ആണെന്ന് മനസ്സിലാക്കുന്ന അവൾ കിസ്സിലേക്ക് പഠിക്കാൻ പോവാണോ, ഞാനും അങ്ങോട്ടാണെന്ന് പറഞ്ഞ് ഒരു കുശലം പറയാൻ നോക്കുമ്പോ അവൻ നോ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ് അവളെ മൈൻഡ് ആക്കാതെ അവിടെ നിന്ന് പോകുന്നു. എന്തൊരു അഹങ്കാരോ ഇവനെന്ന് ചിന്തിച്ച് അവൾ പിന്നീട് അവനെ മൈൻഡ് ആക്കാതെ ഫോണില് അവളുടെ സിസ്റ്റേഴ്സിനൊക്കെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഇന്ന് ഡേക്ക് ഒരു സർപ്രൈസ് പാർട്ടി അവിടെ ചെന്ന് നൽകുന്നൊക്കെ. അങ്ങനെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത കൊറിയയിൽ ലാൻഡ് ചെയ്യുന്ന കിറ്റി അവിടെ ഉണ്ടായിരുന്ന കിസ്സിലേക്കുള്ള സ്കൂൾ ബസ് മിസ്സാക്കുന്നു. ബസ്സിന്റെ അടുത്തേക്ക് ബസ് കണ്ട് ഓടി
പിടിച്ചെന്നെങ്കിലും ജസ്റ്റ് മിസ്സിനാണ് ബസ് പോകുന്നത്. അങ്ങനെ ഒടുക്കമുള്ള ട്രെയിനൊക്കെ പിടിച്ച് സിയോൾ വരെ എത്തുന്നു. സിയോളിലാണ് കിസ് എന്ന സ്കൂളുള്ളത്. അങ്ങനെ സിയോളിന്റെ റോഡിലൂടെ നടക്കുന്നവൾ പലരോടും ഹലോ എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞ് ഒരു സംസാരം സ്റ്റാർട്ട് ചെയ്യാനായി നോക്കുന്നുണ്ട്, സ്കൂളിലേക്കുള്ള വഴി ചോദിക്കാൻ. പക്ഷെ ആരും തന്നെ മൈൻഡ് ആക്കാതെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ, നമ്മുടെ കയ്യിൽ റൂട്ട് മാപ്പ് ഉണ്ടല്ലോ, ഒരിത്തരും മൈൻഡ് ചെയ്യുന്ന ലക്ഷണവും ഇല്ല. ഇനിയിപ്പോ അത് നോക്കി അത് തന്നെ ശരണം എന്നുള്ള രീതിയിൽ അവൾ നടക്കുന്നു. ആ ടീമാണ് അവിടെയുള്ള ഒരു സ്ട്രീറ്റിലെ കടയില് യൂറി എന്ന ഒരു പെൺകുട്ടി നിൽക്കുന്നത് നമ്മൾ കാണുന്നത്. യൂറി ആ നാട്ടിലെ വലിയ പണക്കാരനായ ഒരാളുടെ മകളാണ്. അവളുടെ കെയർ ടേക്കറും കൂടെയുണ്ട്. മോളെ ഈ ഡ്രസ്സൊക്കെ അച്ഛന് ഇഷ്ടാവില്ല എന്ന് കെയർ ടേക്കർ പറയുമ്പോ, അച്ഛൻ ഇഷ്ടാവില്ലെങ്കിൽ നിങ്ങൾ അച്ഛനോട് കൂടുതലൊന്നും പറയാൻ പോവാതിരുന്നാ മതിയെന്ന് യൂറി പറഞ്ഞ ആ ഡ്രസ്സൊക്കെ വാരി കൂട്ടുന്നു. അവൾ ഷോപ്പിംഗ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോ മീഡിയക്കാർ അവളെ ചുറ്റി വളയുന്നുണ്ട്. അറിയാലോ, വലിയ സമ്പന്നനായ ഒരാളുടെ മകളാണ് ഇവൾ, അതുകൊണ്ട് തന്നെ പാപ്പരാസികൾ എപ്പോഴും പുറകിനുണ്ട്. അവൾ അങ്ങനെ വീഗം കാറിൽ കയറി മുന്നോട്ട് പോകുന്ന ടൈമാണ് യൂറിയുടെ കാറിന്റെ ഫ്രണ്ടിലേക്ക് കിറ്റി വന്ന് ചാടുന്നത്. അങ്ങനെ കിറ്റി റോഡിലേക്ക് വീഴുമ്പോ യൂറി ഇറങ്ങി ചെല്ലുന്നു. വല്ലതും പറ്റിയോ എന്ന് ചോദിക്കുമ്പോ ഒന്നും പറ്റിയില്ല, പക്ഷെ ഇഫ് യു ഡോണ്ട് മൈൻഡ് എനിക്കൊരു ഹെൽപ്പ് ചെയ്യാവോ, എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാവോ എന്ന് ചോദിക്കുമ്പോ യൂറി സമ്മതിക്കുന്നു. അങ്ങനെ കാറിനകത്തേക്ക് കയറി കഴിഞ്ഞ് എവിടേക്കാ പോകേണ്ടതെന്ന് യൂറി ചോദിക്കുമ്പോ കിസിലേക്കാണെന്ന് കിറ്റി പറയുന്നു. ഞാനും കിസിലാ പഠിക്കുന്നതെന്ന് പറഞ്ഞ് യൂറി ഇൻട്രോ ആവുന്നു. ഒപ്പം തന്നെ കിറ്റി ഒരു അമേരിക്കക്കാരിയാണ് എന്ന് കണ്ടാലേ അറിയാലോ. അതുകൊണ്ട് തന്നെ യൂറി കിറ്റിയോട് ആ സ്കൂളില് കുറെ അമേരിക്കക്കാരുണ്ട്, അതുകൊണ്ട് തന്നെ നിനക്ക് വലിയ ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഇല്ല എന്ന് പറയുമ്പോ, ഞാൻ ഹാഫ് കൊറിയനാ, എന്റെ അമ്മ കൊറിയക്കാരിയാ, കൂടാതെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാള് കൊറിയക്കാരനാ, അവനും ഇതേ സ്കൂളിലാ പഠിക്കുന്നത്, ഞാൻ ആ കാരണങ്ങളോണ്ടാ ഇങ്ങോട്ടേക്ക് തന്നെ പഠിക്കാൻ വന്നതെന്ന് കിറ്റി പറയുമ്പോ, ഇഷ്ടപ്പെട്ട ഒരാൾക്ക് വേണ്ടി ഇത്രയും ദൂരെ വന്ന് പഠിക്കാനോ, ഓ മൈ ഗോഡ്, എനിക്കത് വിശ്വസിക്കാനേ വയ്യ, ഇങ്ങനൊക്കെ ആൾക്കാര് ചെയ്യുമെന്നുള്ള രീതിയിൽ യൂറി ഇരിക്കുന്നു. യൂറിക്ക് ബോയ് ഫ്രണ്ട് വല്ലതും ഉണ്ടോ എന്ന് കിറ്റി ചോദിക്കുമ്പോ അങ്ങനൊന്നും ഇല്ലാന്ന് യൂറി പറയുന്നു. ഇടയ്ക്ക് ആളുകളുമായി ഡേറ്റിന് പോകുമെങ്കിലും അവൾക്ക് ഇതുവരെ സീരിയസ് ആയ ഒരു റിലേഷനും ഇല്ല. അങ്ങനെ ഇവര് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ യൂറിയുടെ അമ്മ ഫോൺ ചെയ്യുന്നുണ്ടെങ്കിലും യൂറി കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ഡേ ആണ്. അവൻ സ്കൂൾ ഫീസ് അടച്ചിട്ടില്ല. സമയത്ത് ഫീസ് അടച്ചില്ലെങ്കിൽ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടും, മുന്നെപ്പോഴും നീ ഫീസ് ലേറ്റ് ആയിട്ട് അടയ്ക്കുമ്പോൾ ഞാൻ നിന്നെ സഹായിച്ചിട്ടുണ്ട്, പക്ഷെ ഇത്തവണ അതിന് കഴിയില്ല, കാരണം നീ പോയി കഴിഞ്ഞാൽ ആ സീറ്റിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഒരുപാട് കുട്ടികൾ വെയിറ്റിംഗ് ലിസ്റ്റിലുണ്ട്, അതുകൊണ്ട് സമയം തീരുന്നതിന് മുന്നേ വേഗം തന്നെ പോയി ഫീസ് അറേഞ്ച് ചെയ്യുക, ഇന്ന് രാത്രിക്ക് മുന്നേ ഫീസ് അറേഞ്ച് ചെയ്തില്ലെങ്കിൽ ഇവിടുത്തെ പഠിത്തം നിർത്തി പോവേണ്ടി വരുമെന്നെല്ലാം ഡേയോട് മിസ് സംസാരിക്കുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് കിറ്റിയാണ്. കിറ്റി യൂറിയുടെ കൂടെ സ്കൂളിലേക്ക് വന്നിട്ടുണ്ട്. അവൾ അവളുടെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് നടന്നു പോകുന്ന സമയം ഡേക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, നിന്റെ ഇന്നത്തെ വെൽക്കം പാർട്ടി എൻജോയ് ചെയ്യുന്നൊക്കെ പറഞ്ഞ്. അവൻ അതേ സമയം അതിലൂടെ നടന്നു വരുന്നുണ്ട്. ജസ്റ്റ് മിസ്സിനാണ് രണ്ടുപേരും കൂട്ടിമുട്ടാതെ പോകുന്നത്. ഡേ ആകട്ടെ ചില പേപ്പേഴ്സ് ഒക്കെ നോക്കി നടന്നതുകൊണ്ട് അവിടെ നിന്ന് കിറ്റിയെ ശ്രദ്ധിച്ചതുമില്ല. പിന്നീട് ഫോൺ എടുത്ത് അവളുടെ മെസ്സേജ് കാണുമ്പോൾ അവൻ വളരെ ഹാപ്പി ആവുന്നു. പക്ഷെ അപ്പോഴും ക്യാഷ് അറേഞ്ച് ചെയ്യണമല്ലോ, ആ ടെൻഷനിലാണ് അവൻ. ഇതേസമയം യൂറി കിസിലെ പ്രിൻസിപ്പലിനെ കാണാനായി പോകുന്നു. ഈ പ്രിൻസിപ്പൽ വെറുമൊരു പ്രിൻസിപ്പൽ അല്ല, യൂറിയുടെ അമ്മയും കൂടിയാണ്. എന്ന് ഞാൻ ഫോൺ വിളിച്ചിട്ട് മുന്നേ എടുക്കാത്തതെന്ന് അമ്മ യൂറിയോട് ചോദിക്കുന്നു. ഞാൻ കണ്ടില്ലായിരുന്നു എന്ന് യൂറി ഒരു കള്ളം പറയുമ്പോ ജൂലിയാനയുടെ വീട്ടിൽ നിന്ന് എന്നെ വിളിച്ചിരുന്നു. നീ അവളും തമ്മില് എന്താ ബന്ധം, നിങ്ങളെ കെട്ടിപ്പിടിക്കുന്നതൊക്കെ കണ്ടു എന്ന് അവിടുത്തെ മെയ്ഡ് പറഞ്ഞു എന്നും പറഞ്ഞ് അവരെന്നെ വിളിച്ചത്. എനിക്ക് വലിയ നാണക്കേടായി പോയെന്നെല്ലാം അമ്മ പറയുമ്പോ, ഞങ്ങള് ജസ്റ്റ് ഫ്രണ്ട്സാ, അതില് വേറെ അർത്ഥമൊന്നും കണ്ടുപിടിക്കണ്ടെന്ന് യൂറി മറുപടി പറയുന്നു. നീ കള്ളം പറയരുത്, ഈ കഴിഞ്ഞ സമ്മർ വെക്കേഷന് നിന്നെ ഒന്ന് മര്യാദയ്ക്ക് കാണാൻ പോലും കിട്ടിയിരുന്നില്ല, എപ്പോ വിളിച്ചാലും ബിസിയാ, ഓരോ ഒഴിവുകിഴിവുകളൊക്കെ പറഞ്ഞ് നീ എസ്കേപ്പ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു, എന്താ സത്യത്തിൽ നിങ്ങൾ തമ്മിലുള്ള ബന്ധമെന്ന് വീണ്ടും അമ്മ ഫോഴ്സ് ചെയ്യുമ്പോ, ഞാൻ ഈ സമ്മർ വെക്കേഷന് എന്റെ ഒരു ബോയ് ഫ്രണ്ടിന്റെ കൂടെ ആയിരുന്നു, ആ ബോയ് ഫ്രണ്ടിനെ നിങ്ങൾ ഒരു കാരണവശാല് അംഗീകരിക്കില്ല എന്ന് എനിക്കറിയാം, കൂടാതെ ആ ഒരു കാര്യം മറച്ചേക്കാനായിട്ട് എന്നെ ജൂലിയെന്നെ സഹായിച്ചു, അത്രേ ഉള്ളൂ. ഞാൻ അവളെ കണ്ട് പിരിയുന്നതിന് മുന്നേ കെട്ടിപ്പിടിച്ചൊരു ടാറ്റ പറഞ്ഞു, അതിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ദേഷ്യപ്പെടുന്ന യൂറി അവളുടെ വീട്ടിൽ വിളിച്ചിട്ട് വെറുതെ അവളെ തെറ്റിദ്ധരിച്ച് പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, ഞങ്ങൾ തമ്മിൽ വേറെ യാതൊരു ബന്ധമില്ല, ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണെന്ന് പറയണമെന്ന് പറയുന്നു. ഈ ടീം അമ്മ ഈ സ്കൂളിൽ പഠിക്കുന്ന നീ ഇവിടുത്തെ പ്രിൻസിപ്പളായി എനിക്ക് നാണക്കേടുണ്ടാക്കുന്ന രീതിയിൽ യാതൊന്നും ചെയ്യരുത്, കൂടാതെ നിന്റെ ബോയ് ഫ്രണ്ടിനെയും എനിക്ക് കാണണം, അത് അങ്ങനെ അങ്ങ് വിടാൻ ഞാൻ റെഡിയല്ല എന്ന് പറഞ്ഞാണ് പോകുന്നത്. ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ കിറ്റി അവളുടെ ഇവിടുത്തെ അഡ്മിഷന്റെ ബാക്കി കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായി ഓഫീസിലെത്തി അവിടെ കാര്യം പറഞ്ഞ് കിട്ടിയ ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയമാണ് അവിടേക്ക് നമ്മുടെ യൂറിയുടെ അമ്മ എത്തുന്നത്. അവരുടെ പേര് ജീന എന്നാണ്. ഒരാൾ മിസ്സസ് ജീന എന്ന് പറഞ്ഞ് പ്രിൻസിപ്പലിന്റെ അടുത്തെത്തി സംസാരിക്കുമ്പോൾ ഇത് ദൂരെ ഇരുന്ന് കാണുന്ന കിറ്റിക്ക് ഇത് പ്രിൻസിപ്പൽ ആണെന്ന് അറിയില്ല, മറിച്ച് അവരുടെ പേര് അവൾ കേട്ടിരുന്നു. അവൾ ഉടനെ തന്നെ ബാഗിൽ നിന്ന് അമ്മയുടെ ചെറിയൊരു ആൽബം എടുക്കുന്നു. അതിൽ അമ്മയും അമ്മയുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടും നിൽക്കുന്ന പിക്ചറുണ്ട്. ആ ഫോട്ടോയുടെ അടിയിലായി അമ്മയുടെ ഫ്രണ്ടിന്റെ പേര് ജീന എന്നും എഴുതിയിട്ടുണ്ട്. ഈ ജീന തന്നെയാണ് ഈ
മുന്നിൽ നിൽക്കുന്ന ജീനാന്ന് മനസ്സിലാക്കുന്ന കിറ്റി വേഗം തന്നെ അവരുടെ അടുത്തേക്ക് ചെന്ന് എക്സ്ക്യൂസ് മീ, നിങ്ങൾ 90s ഇതേ സ്കൂളിൽ പഠിച്ച ജീനയാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവർ വളരെ സന്തോഷത്തിൽ, അത് ഞാൻ ഇവിടെ തന്നെയാണ് പഠിച്ചത്, ഇപ്പോൾ ഇവിടുത്തെ പ്രിൻസിപ്പൾ ആണെന്ന് പറയുന്നു. ആ സമയം എന്റെ അമ്മ നിങ്ങളുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു, വെറും ക്ലാസ്മേറ്റ് അല്ല, നിങ്ങൾ വളരെ വലിയ ഫ്രണ്ട്സ് ആയിരുന്നു എന്ന് പറഞ്ഞു. ആ ഫോട്ടോ കിറ്റി കാണിക്കുമ്പോഴേക്കും അത്രയും നേരം ഉണ്ടായിരുന്ന ആ ഒരു സന്തോഷവും എക്സൈറ്റ്മെന്റും ഒന്നും ഇപ്പോൾ പ്രിൻസിപ്പൽ ജീനയുടെ മുഖത്തില്ല. അവരൊരുമാതിരി വല്ലാത്തൊരു ഭാവത്തിൽ നിൽക്കുന്നു. കിറ്റിയാണെങ്കിൽ ഈ ഫോട്ടോ കാണിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുമ്പോൾ ആ ഫോട്ടോയിലേക്ക് നോക്കാനുള്ള താല്പര്യം പോലും ജീനയ്ക്കില്ല. അവർ വേഗം തന്നെ ഇത്തിരി തിരക്കുണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് മാറുന്നു. അങ്ങനെ പിന്നീട് കിറ്റി അച്ഛനെ ഫോൺ വിളിച്ച് സ്കൂളിലെ വിശേഷങ്ങൾ പറയുന്നു. ആ ടീം അമ്മയുടെ ഫ്രണ്ടായ ജീനയെ കണ്ടുവെന്നും അവരിപ്പോൾ ഇവിടുത്തെ പ്രിൻസിപ്പൽ ആണെന്നും, പക്ഷെ പണ്ടത്തെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞപ്പോൾ സംസാരിക്കാൻ വലിയ താല്പര്യമില്ലാത്ത രീതിയിലായിരുന്നു നിന്നത് എന്നെല്ലാം കിറ്റി പറയുന്ന ടീം കുറെ വർഷങ്ങളായില്ലേ, മറന്നു കാണുമെന്ന് അച്ഛൻ അവളോട് പറയുന്നു. കൂടാതെ സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നെല്ലാം പറഞ്ഞ് അച്ഛൻ കോൾ കട്ട് ചെയ്യുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് വെൽക്കം പാർട്ടി നടക്കുന്നതാണ്. ഇവിടെ പഠിക്കാനായി എത്തിയിരിക്കുന്ന എല്ലാവരും കൂടി, അത് ഫ്രഷേഴ്സ് ആണെങ്കിലും മുന്നേ തൊട്ട് ഇവിടെ പഠിക്കുന്നവരാണെങ്കിലും ഒന്നിച്ചു കൂടുന്ന ഒരു പാർട്ടിയാണിത്. ഇവിടെ വെച്ച് ഡേക്ക് സർപ്രൈസ് നൽകണമെന്നാണ് കിറ്റി പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾ വളരെ സുന്ദരിയായി പാർട്ടിക്ക് റെഡിയായി പോകുന്നു. അങ്ങനെ പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് അവള് ചെല്ലുമ്പോൾ നടന്നു പോകുന്ന വഴി സൈഡിൽ നിന്ന് ഒരു പയ്യനെ അറിയാതെ തട്ടുന്നു. അവനാകട്ടെ കയ്യിൽ വെച്ചിരുന്ന ഡ്രിങ്ക്സ് അദ്ദേഹത്തേക്ക് ഇടിച്ച് തെറിച്ചത് കൊണ്ട് തന്നെ തിരിച്ച് ഇംഗ്ലീഷിൽ എന്താ നോക്കി നടന്നുകൂടെയെന്ന് ദേഷ്യപ്പെടുന്നു. അത് കേട്ട് കിറ്റി തിരിയുമ്പോൾ ആ മുന്നിൽ നിൽക്കുന്ന പയ്യനെ കണ്ട് അവൾ ആകെ ഷോക്കാവുന്നു. കാരണം അത് മറ്റാരുമല്ല, എയർപോർട്ടിൽ വെച്ച് അവളെ അറിയാതെ ഇടിച്ച ആ പയ്യനാണ്. പക്ഷെ അപ്പോൾ അവനോട് നിങ്ങൾ പഠിക്കാൻ പോകുന്ന അതേ സ്കൂളില ഞാനും പഠിക്കാൻ വരുന്നതെന്ന് പറഞ്ഞ് സംസാരിക്കാൻ നോക്കിയപ്പോൾ ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറഞ്ഞ് അവൻ അങ്ങ് പോയിരുന്നു. പക്ഷെ ഇപ്പൊ ഇവൻ ഇംഗ്ലീഷിൽ തന്നെ ഇവളോട് ദേഷ്യപ്പെടുന്നത് കേൾക്കുമ്പോൾ അവൾക്ക് നല്ല ദേഷ്യം വരുന്നു. അപ്പൊ ഇംഗ്ലീഷ് അറിയാല്ലേന്ന് അവള് ദേഷ്യപ്പെടുമ്പോൾ ആ പയ്യന്റെ അടുത്ത് നിന്നിരുന്ന മറ്റൊരു പയ്യൻ അവനെ ഇൻട്രോ ചെയ്യുന്നു. ഞാൻ കിമ്മ്, ഇത് മിൻഹോ എന്ന്. ഈ മിൻഹോയുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഇങ്ങനെയാ, അവൻ പണ്ട് എന്നോടും ഇതേ രീതിയിലായിരുന്നു. പക്ഷെ ആള് പാവുവാന്നെല്ലാം ഇവരിങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുന്ന ആ സമയത്താണ് അവിടേക്ക് മറ്റൊരാള് വരുന്നത്. അത് ഡേ ആയിരുന്നു. ഡേ വളരെ സ്റ്റൈലായി ഹാൻസമായി അതിലൂടെ നടന്നു വരുന്നത് കണ്ട് കിറ്റി ആകെ അന്തം വിട്ടു പോകുന്നു. ഈ ഒരു മൊമെന്റിന് വേണ്ടിയാണ് താൻ ഇത്രയും നാള് കാത്തിരുന്നതെന്ന് സന്തോഷിച്ച് അവൾ അവനെ തന്നെ നോക്കുമ്പോൾ അവനും അവളെ കാണുന്നു. അവൾ വേഗം തന്നെ അവന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് സർപ്രൈസ് നൽകുമ്പോൾ അവൻ ശരിക്കും ഷോക്കായിട്ടുണ്ടായിരുന്നു. നീ എന്ത് ഇവിടെന്ന് ഒരു ഞെട്ടലോടെ അവൻ ചോദിക്കുമ്പോൾ, ഞാൻ ഇനി ഇവിടെ പഠിക്കാൻ പോകുന്നത്, എനിക്ക് ഇവിടെ സ്കോളർഷിപ്പോടുകൂടി അഡ്മിഷൻ കിട്ടിയെന്ന് പറയുന്ന അവൾ, ഇനി നമുക്ക് ഒന്നിച്ച് ഇവിടെ പഠിച്ച് ഹാപ്പി ആയിട്ടിരിക്കാൻ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു സന്തോഷത്തിൽ അവനെ കിസ് ചെയ്യാനായി ഒരുങ്ങുമ്പോൾ അവൻ അവളെ തടയാണ്. എനിക്ക് നിന്നോട് സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞവൻ എന്തോ പറയാനായി വരുമ്പോഴേക്കും ഡേയുടെ കയ്യിലേക്ക് മറ്റൊരാൾ വന്ന് പിടിക്കുന്നു. അത് യൂറിയായിരുന്നു. യൂറി തന്റെ ബോയ് ഫ്രണ്ടിനെ പിടിച്ച് നിൽക്കുന്നത് പോലെ ഡേയെ പിടിച്ച് നിൽക്കുന്നത് കണ്ട് കിറ്റി ആകെ ഷോക്കാവുന്നു. അപ്പോഴാണ് യൂറിയുടെ കൂടെ ഇങ്ങോട്ടേക്ക് കാറിൽ ലിഫ്റ്റ് മേടിച്ച് വരുന്ന സമയം അവള് പറഞ്ഞ ചില കാര്യങ്ങൾ കിറ്റി ഓർക്കുന്നത്. ഈ സമ്മർ വെക്കേഷന് അവൾ ഒരു പയ്യനെ ഡേറ്റ് ചെയ്യുകയായിരുന്നു എന്ന കാര്യം. ആ ഒരു പയ്യൻ ഡേ ആണെന്ന് കിറ്റിക്ക് മനസ്സിലാവുന്നു. അവൾ ഇയാളെപ്പറ്റിയാണോ നീ കാറിലിരുന്നു പറഞ്ഞതെന്ന് യൂറിയോട് ക്ലാരിഫൈ ചെയ്യാനായി ചോദിക്കുമ്പോൾ യൂറി അതെ, ഈ ഡേ എന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് അവനെ ചേർത്ത് നിർത്തുന്നു. കിറ്റിക്ക് ആകെപ്പാടെ അത് വലിയൊരു ഷോക്കായിരുന്നു. അവൾക്ക് തല കറങ്ങുന്നത് പോലെയും ചുറ്റിനുമെല്ലാം ഇല്ലാതാകുന്നത് പോലെയും ഒക്കെ തോന്നുന്നു. അവൾ വേഗം തന്നെ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് തിരിഞ്ഞോടുമ്പോൾ ഡേ അവളുടെ പിറകെ ഓടാനായി നോക്കുന്നു. പക്ഷെ യൂറി വിടാതെ ഡേയെ തന്റെ അടുത്ത് തന്നെ പിടിച്ചു നിർത്താണ്. കിറ്റി ആകട്ടെ ആകെപ്പാടെ നെഞ്ചു തകർന്നാണ് അവിടെ നിന്ന് നടന്നകലുന്നത്. കാരണം അവൾ 4 ശേഷമാണ് ഇപ്പോൾ ഡേയെ ഇങ്ങനെ നേരിട്ട് കാണുന്നത്. അതിന്റെ ഇടയില് ഫോൺ കോളുകളിലൂടെയും വീഡിയോ കോളുകളിലൂടെയും ഇവരുടെ റിലേഷൻ വളരെ സ്ട്രോങ് ആയിരുന്നു, സിൻസിയർ ആയിരുന്നു എന്നാണ് കിറ്റി കരുതിയിരുന്നത്. അതുകൊണ്ടാണല്ലോ അവൾ അമേരിക്കയിൽ നിന്ന് സൗത്ത് കൊറിയയിലേക്ക് ഡേയും ഇവിടെ ആണല്ലോ എന്ന ഒരു കാര്യം വെച്ച് ഇവിടെ പഠിക്കാനും വന്നത്. പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോൾ അവന് വേറെ ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന് അറിഞ്ഞ് അവൾ ആകെ ഷോക്കായിരിക്കാണ്. ഇനി എന്തായിരിക്കും സംഭവിക്കുക? ഡേയും കിറ്റിയും ഒന്നിക്കുമോ, അതോ ഇവരുടെ ഇടയിൽ യൂറി വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുമോ എന്നതെല്ലാം നമുക്ക് ഇതിന്റെ അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.